പരിശുദ്ധമായ ഒരു റജബിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. റജബും നമ്മൾ ഉടസ്തമിക്കാൻ പോവാണ്. റജബ് കഴിഞ്ഞു, ഷഅബാനിന്റെ പകുതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. റജബ് നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ, അത് ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകൾക്ക് സാധിക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു ചില സ്ഥലങ്ങളെ ബഹുമാനിക്കും, അള്ളാഹു ചില സമയങ്ങളെ ബഹുമാനിക്കും, അള്ളാഹു ചില ആളുകളെ ബഹുമാനിക്കും. അങ്ങനെ ബഹുമാനിക്കുന്ന ആളുകളെ നമ്മളും ബഹുമാനിക്കുക. അള്ളാഹു ബഹുമാനിച്ച ആലിമീങ്ങളെ നമ്മൾ ബഹുമാനിക്കുക. അള്ളാഹു ബഹുമാനിച്ച സ്ഥലങ്ങളെ നമ്മൾ ബഹുമാനിക്കുക. അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളെ നമ്മൾ ബഹുമാനിക്കുക. അള്ളാഹു ചില മാസങ്ങൾക്ക് പവിത്രത നൽകി, ചില സ്ഥലങ്ങൾക്കും പവിത്രത നൽകി. ആ ഒരു പവിത്രതയുള്ള മാസം നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. അത് പരിശുദ്ധമായ റജബ് മാസമാണ്. ശഅബാനിന്റെ പകുതി കഴിഞ്ഞു. വളരെ പവിത്രമുള്ള, വളരെ ശ്രേഷ്ഠതയുള്ള ബറാഅത്തിന്റെ രാത്രിയും നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഇനി അല്പം ചില ദിവസങ്ങൾ പരിശുദ്ധ റമദാനിലേക്ക് കാലെടുത്തു വെക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام. അല്ലാഹുവേ, പരിശുദ്ധമായ റജബ് മാസത്തിലും ഷഅബാൻ മാസത്തിലും നമ്മൾക്ക് ബറക്കത്ത് ചെയ്യണേ, ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യാറുണ്ട് നമ്മൾ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ 6 മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. 6 മാസം മുമ്പ് നമ്മളോ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. ഉസ്താദുമാർ ആമീൻ ദുആ ചെയ്യുമ്പോ ആമീൻ എന്ന് പറഞ്ഞതല്ലാതെ പേഴ്സണലി ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ദുആ ചെയ്താരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? അങ്ങനെ ദുആ ചെയ്യാറുണ്ടോ? ജമാഅത്തിന് പള്ളിയിൽ വരുന്നു, ഉസ്താദുമാർ ദുആ ചെയ്യുന്നു, ആമീൻ ആമീൻ എന്ന് നമ്മൾ ആമീൻ പറയുന്നു. പക്ഷേ ജമാഅത്ത് കിട്ടാത്ത അവസരത്തിൽ പേഴ്സണലി ഒറ്റയ്ക്ക് നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മൾ അങ്ങനെ ഒരു ദുആ ചെയ്തിട്ടുണ്ടോ? തഹജ്ജുദിന് എണീറ്റുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ദുആ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാര ശേഷം പടച്ചവനെ റജബിലും ഷഅബാനിലും നീ ബറക്കത്ത് ചെയ്യണം, എനിക്ക് റമദാൻ എത്തിച്ചു തരണം എന്ന് ആരെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ 6 മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. എന്താണ് ദുആ? അല്ലാഹുവേ, പരിശുദ്ധമായ റമദാൻ നീ എനിക്ക് എത്തിച്ചു തരണേ എന്ന്. ആറ് മാസം മുമ്പ് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ, പരിശുദ്ധമായ റമദാൻ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ എന്ന്. പിന്നെ നെക്സ്റ്റ് 6 മാസമോ ആദ്യത്തെ 6 മാസം ഇങ്ങനെ ദുആ ചെയ്തു, അല്ലാഹുവേ റമദാൻ എനിക്ക് എത്തിച്ചു തരണം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, പരിശുദ്ധമായ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആ റമദാനിൽ നമ്മൾ ഒരുങ്ങണം, അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആവണം, അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം. ആദ്യത്തെ 6 മാസം റമദാൻ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്ത സ്വഹാബാക്കൾ, പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു, അടുത്ത 6 മാസം അല്ലാഹുവേ എന്റെ റമദാനിനെ നീ സ്വീകരിക്കണം എന്ന് ദുആ ചെയ്തിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം ദുആ ചെയ്തിട്ടുണ്ടോ? എത്ര റമദാൻ നമ്മൾക്ക് കഴിഞ്ഞു? എത്ര റമദാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു? ഏതെങ്കിലും ഒരു റമദാൻ കഴിഞ്ഞു പെരുന്നാളിനോ പെരുന്നാളിന്റെ തലേന്നോ അല്ലാഹുവേ എന്റെ റമദാൻ നീ സ്വീകരിക്കണം എന്ന് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മളും പോകേണ്ടത് അവരുടെ സ്വർഗത്തിലേക്ക് തന്നെയാണ്. അവര് പോകുന്ന അതേ സ്വർഗം അത് നമ്മൾക്ക് ലഭിക്കണം. നമ്മളുടെ ഭാഗത്ത് അമലില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങൾ നഷ്ടപ്പെടുത്താതെ, ഒരു ദിവസം പോലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ ഒരുപാട് നന്മകൾ നമ്മൾ ഒരുമിച്ച് കൂട്ടണം. അല്ലാഹു നമ്മൾക്ക് തൗഫീക് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഷഅബാനിൽ ഒരുപാട് നോമ്പ് പിടിക്കുമായിരുന്നു. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്റിൻ ഖത്തു ഇല്ലാ ശഹ്റ റമളാൻ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ മാത്രമാണ് അല്ലാഹുവിന്റെ ഹബീബ് പൂർണ്ണമായും നോമ്പ് നോറ്റത്. എന്നാൽ റമദാൻ കഴിഞ്ഞാലോ? റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചത് പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലാണ്. ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ. അപ്പോഴാണ് മഹാനായ ഉസാമ റളിയല്ലാഹു എന്ന് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുഹൃത്താണല്ലോ, ഹിബ്ബു റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹിതനാണ് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു. നമ്മൾക്കൊക്കെ അറിയാം
مخزومية غوتر تلبت ورال ഒരു പെണ്ണൊരു മോഷണം നടത്തി അല്ലാഹുവിന്റെ ഹബീബ് കൈ ഛേദിക്കാൻ പറഞ്ഞു കൈ മുറിക്കാൻ പറഞ്ഞു മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണെ വലിയൊരു ഗോത്രമാണ് പ്രമാണികളായ ആ നാട്ടിലെ ഏറ്റവും സ്ഥാനമുള്ള ഒരു ഗോത്രത്തിലെ പെണ്ണെ മോഷ്ടിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൈ മുറിക്കാൻ കൽപ്പിച്ചുന്ന അപ്പോഴേക്കും ആ ഗോത്രക്കാരൊക്കെ ഒരുമിച്ച് കൂടി എന്നിട്ട് നബിത്തങ്ങളോട് പറഞ്ഞു പറയാൻ വേണ്ടി നബിത്തങ്ങളുടെ സുഹൃത്തായ നബിത്തങ്ങളുടെ സ്നേഹിതനായ ഉസാമയെ പറഞ്ഞേക്കാൻ ഉസാമ നിങ്ങൾ നബിയുടെ സ്വന്തം ആളല്ലേ നിങ്ങൾ നബിയുടെ ഹിബ്ബാണല്ലോ നബിത്തങ്ങളുടെ സ്നേഹിതനാണല്ലോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ഒരു എക്സ്ക്യൂസ് കിട്ടിയാലോ ഒരു റെക്കമെൻഡിന് വേണ്ടി ആനായ ഉസാമ റളിയല്ലാഹുന്നു പോവുകയാണ് അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു യാ റസൂലല്ലാ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം ചുവന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ എന്റെ മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ മോഷ്ടിച്ചാലും ഞാൻ അവളുടെ കൈകൾ വെട്ടുമെന്ന് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലക്ഷൻ കഴിഞ്ഞു കൗണ്ടിങ്ങും കഴിഞ്ഞു രാഷ്ട്രീയ ക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ് ഒരുപാട് ഒരുപാട് അക്രമങ്ങൾ അങ്ങനെ അക്രമങ്ങളുമായി പേക്കൂത്തുകളുമായി നടക്കുന്ന താന്തോന്നികളെ രാഷ്ട്രീയ നേതാക്കന്മാർ രക്ഷപ്പെടുത്താൻ പാടില്ല തെറ്റുകാരെ സഹായിക്കാൻ പാടില്ല തആവനു അലൽ ബിദ്ദി വത്തഖ്‌വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ ഒരു നാല് വോട്ടിന് വേണ്ടി അക്രമികളായ ആളുകളെ സഹായിക്കാൻ പോവാൻ പാടില്ല എന്തെങ്കിലും അക്രമത്തിന്റെ പേരിലോ കൊലപാതകത്തിന്റെ പേരിലോ എന്തെങ്കിലും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി പോലീസുകാരൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ രാഷ്ട്രീയ മേലാളന്മാരോ രാഷ്ട്രീയ നേതാക്കളോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഇറക്കിക്കൊണ്ടുവരാൻ പാടില്ല ഇസ്ലാമിന് അനുകൂലമായ പ്രവൃത്തിയല്ല ഇസ്ലാമിന് വിരുദ്ധമായ പ്രവൃത്തിയാണ് പിന്നെ എന്താണ് അവൻ ചെയ്യുക ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നെ രക്ഷിക്കാൻ ആളുണ്ടല്ലോ ഞാൻ എന്ത് കഞ്ചാവടിച്ചാലും ഞാൻ കള്ളു കുടിച്ചാലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും കൊലപാതകങ്ങൾ ഉണ്ടാക്കിയാലും എന്നെ രക്ഷിക്കുവാനും എന്നെ ഇറക്കി കൊണ്ടുവരുവാനും ആളുകളുണ്ടല്ലോ എന്ന ചിന്തയോട് പിന്നെയും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഉണർത്തിയെന്നേയുള്ളൂ തെറ്റുകാര് അനുഭവിക്കണം ശിക്ഷിക്കപ്പെടണം അവരൊക്കെ തെറ്റു ചെയ്യാത്ത ആളുകൾ ശിക്ഷിക്കപ്പെടാനും പാടില്ല നിരപരാധികളായ ആളുകൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല ഒരാൾ തെറ്റ് ചെയ്താൽ അതിനുള്ള പണിഷ്മെന്റ് അവർക്ക് ലഭിക്കണം നാടിന്റെ നീതി അവർക്ക് ലഭിക്കണം അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ മേലാളന്മാരൊക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധരാവണം അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ എന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാൽ അവളുടെ കൈ ഞാൻ ഛേദിക്കുമെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് കെജ്രിവാളിന്റെ ഒരു പ്രസ്താവന കണ്ടു ഡൽഹി ഭരിക്കുന്ന ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ കെജ്രിവാളിന്റെ ഒരു പ്രഖ്യാപനം ഒരു പ്രസ്താവന എന്റെ മകനൊരു തെറ്റ് ചെയ്താൽ അവനെ വരെ ഞാൻ ശിക്ഷിക്കുമെന്നൊരു പ്രസ്താവന കേൾക്കാൻ സാധിച്ചു ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള നേതാക്കന്മാർ മാറണം എന്താണ് നമ്മുടെ നാട്ടിന്റെയൊക്കെ കഥയെന്താ രാഷ്ട്രീയ നേതാക്കന്മാർ ചാനലിലൂടെ പത്രങ്ങളിലൂടെ എന്തൊക്കെയോ പ്രസ്താവനകൾ ഇറക്കുന്നു എന്നിട്ട് ചാനലിന്റെ മറയത്ത് കർത്തന്റെ മറയത്ത് പരസ്പരം കൈകോർക്കുന്നു പരസ്യമായി കൊമ്പുകോർക്കുന്നു രഹസ്യമായി കൈകോർക്കുന്നു അണികളായ ആളുകൾ പരസ്പരം വെട്ടി നിരത്തുകയാണ് അണികൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ കൊല്ലപ്പെടുന്നുണ്ടോ അവരുടെ മക്കൾ കൊലപാതകത്തിന്റെ നേതാക്കളായി കൊട്ടേഷൻ സംഘത്തിന്റെ നേതാക്കളായി മാറുന്നുണ്ടോ അവരൊക്കെ സുഖിച്ച് ആഡംബരത്തോടെ ജീവിക്കുമ്പോ പാവങ്ങളായ അണികൾ വെറുതെ തലയും വിട്ട് അക്രമങ്ങൾ ഉണ്ടാക്കി കൊലപാതകങ്ങൾ ഉണ്ടാക്കി നടക്കുന്നു അവരുടെ ഭാര്യമാർ വിധവകളാകുന്നു അവരുടെ മക്കൾ എത്തിയ മക്കളാകുന്നു അവരുടെ ഉപ്പമാര് പ്രതീക്ഷയോടെ കാക്കുന്ന മക്കൾ അവർക്ക് ലഭിക്കാറില്ല ഈ അടുത്തല്ലേ നമ്മളൊരു കുട്ടി പറയുന്നു എന്റെ ഉമ്മയെ വെറുതെ വിടണമെന്ന് പറയുന്ന വളരെ വേദനിക്കുന്ന ഒരു പ്രസ്താവന കേട്ടത് അതുകൊണ്ട് ഞാൻ പറയട്ടെ രാഷ്ട്രീയത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ അക്രമങ്ങളോ കൊലപാതകങ്ങളോ ഇവിടെ നടക്കാൻ പാടില്ല അതിന് ഒത്താശ ചെയ്യാനും പാടില്ല അല്ലാഹു നമ്മൾക്ക് ബോധം നൽകുമാറാവട്ടെ മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹുവിന്റെ ഹബീബേ നിങ്ങൾ ഒരു മാസത്തിലും ഇത്രത്തോളം നോമ്പ് നോക്കാറില്ലല്ലോ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്നത് ഷഅബാനിലാണല്ലോ നമ്മൾ എത്ര നോമ്പ് പറ്റോ ഷഅബാനിൽ ഇന്നലെ നോറ്റിട്ടുണ്ടാവില്ലേ വറാത്തിന്റെ രാത്രി വറാത്തിന്റെ 15-ാം ദിവസം നമ്മൾ നോമ്പ് നോറ്റിട്ടുണ്ടാകും
അതുപോലും വാട്സപ്പിൽ ചില ചർച്ചകൾ അത് വിദേശത്താണ്, അത് ശിർക്കാണ്, അത് പാടില്ല എന്നൊക്കെ വന്നിട്ടുണ്ടാകും, നോക്കാത്ത ആളുകളുണ്ടാകും, അതൊക്കെ വേണമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അത് നോക്കണമെന്നും അത് പിടിക്കണമെന്നൊക്കെ പറയുന്നത് ഇൻഷാഅല്ലാഹ് ഞാൻ വഴി വിശദീകരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസാമാ ശഅബാനിൽ ഞാൻ പ്രത്യേകമായി നോമ്പ് പിടിക്കാൻ ചില കാരണങ്ങളുണ്ട്. ذلك شهر يغفل الناس عنه من رجب بين رجب ورمضان റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള ഒരു പവിത്രമായ മാസമാണത്. റജബിനൊരുപാട് ശ്രേഷ്ഠതയുണ്ട്, റജബിനൊരുപാട് പ്രതിഫലങ്ങളുണ്ട്, ഒരുപാട് പവിത്രതയുണ്ട്. അതേപോലെ റമദാനിനും ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. ആ റമദാനിന്റെയും റജബിന്റെയും ഇടയിൽ വന്നു പോയൊരു മാസമാണ്, ആളുകൾ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. പക്ഷേ ഇതിനൊരുപാട് സ്ഥാനമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ഇതിനൊരുപാട് സ്ഥാനമുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശ്രദ്ധിക്കണം നമ്മളൊക്കെ, നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ്. നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഉയർത്തപ്പെടുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ശഹ്റുൻ തുഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ ലോക സൃഷ്ടാവായ പടച്ച റബ്ബ് അമലുകൾ ഉയർത്തപ്പെടുന്നത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ്. ശഅബാൻ മാസത്തിലാണ് നമ്മുടെ നന്മകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഫഅഹിബ്ബു, അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ താൽപര്യപ്പെടുന്നു. അയ്യുറഫാ അമലി വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹു ഉയർത്തപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾക്കുമില്ലേ അങ്ങനൊരാഗ്രഹം? നമ്മൾക്കുമില്ലേ? കളിച്ചുകൊണ്ടിരിക്കെ, ഉറങ്ങിക്കൊണ്ടിരിക്കെ, തെറ്റു ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ നന്മകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ടാൽ അല്ലാഹുവിന്റെ മാലാക്കമാർ എന്താണ് പറയുക? നമ്മൾക്കറിയാമല്ലോ, പരിശുദ്ധമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, ഇന്നലില്ലാഹി മലായികതൻ സയ്യാഹീൻ, അല്ലാഹുവിന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചില മലക്കുകളുണ്ട്. അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, അവരുടെ ഡ്യൂട്ടി എന്താ? അവരുടെ ഡ്യൂട്ടി ഇങ്ങനെ കറങ്ങാണ്, ഇങ്ങനെ കറങ്ങും. എന്നിട്ട് വാലിന്റെ സദസ് കാണുമ്പോഴേക്കും കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ വിളിക്കും, ഹലുമോ ചാൽ കം ഹിയ, ഇങ്ങോട്ട് വാ, എല്ലാരും വിളിക്കും. ഇപ്പൊ വാലിന്റെ സദസ്സാണ്. ഇങ്ങനൊരു സദസ് കാണുമ്പോ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മാലാക്കമാർ അവർ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ വിളിക്കാൻ അവരൊക്കെ വരും. എന്നിട്ട് ഫഹഫതുഹുൽ മലായിക, അല്ലാഹുവിന്റെ മാലാക്കമാർ പൊതിഞ്ഞിരിക്കും, നമ്മുടെ സദസ്സിനെ പൊതിഞ്ഞിരിക്കും. എന്നിട്ട് വാലൊക്കെ കഴിഞ്ഞു, പിന്നെ അവർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകും. അല്ലാഹു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഭൂമിയിൽ നിന്ന് വരുന്നവരാണല്ലോ, കൈഫ തറക്തും ഇബാദീ, എന്റെ അടിമകളെ നിങ്ങൾ എങ്ങനെയാണ് ഉപേക്ഷിച്ചു പോകുന്നത്? ഭൂമിയിൽ നിന്ന് വരുന്നവരാണല്ലോ നിങ്ങൾ. സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ സ്വഹീഹായ, വളരെ സന്തോഷം നൽകുന്ന ഹദീസാണിത്. മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സഹോദര സഹോദരിമാർ സന്തോഷിക്കേണ്ട ഹദീസാണിത്, വളരെ ആഹ്ലാദിക്കേണ്ട ഒരു ഹദീസാണിത്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മാലാഖമാർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ചൊല്ലുമ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, കൈഫ തറക്തും ഇബാദീ, എന്റെ അടിമകൾ അവിടെ എന്തു ചെയ്യുകയാണ്? ഈ നാട്ടിലുള്ള കിടങ്ങഴിയിലുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ എന്തു ചെയ്യുകയാണ് എന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ അല്ലാഹു മാലാഖമാരോട് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത്, അല്ലാഹുവേ നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു, നിനക്ക് വേണ്ടി ഹംദ് ചൊല്ലുന്നു, നിനക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലുന്നു, നിനക്ക് വേണ്ടി തക്ബീർ ചൊല്ലുന്നു. ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലണം എല്ലാവരും, ഒരു മൂന്ന് പ്രാവശ്യം ഉറക്കെ ചൊല്ലണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി.